പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈലറിംഗ് റൂമിലെ ആദ്യത്തെ വീഡിയോയാണ്. ഞാൻ രണ്ടു ദിവസം മുന്നേ അറിയിച്ചായിരുന്നു എല്ലാവരെയും പുതിയ ഒരു ടൈലറിംഗ് റൂം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള നമ്മളുടെ ഫസ്റ്റ് വീഡിയോയാണ് കേട്ടോ. വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് മുതൽ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൂമിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ. എന്തിൽ നിന്ന് തുടങ്ങണം, ആർക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് അമ്മക്ക് വേണ്ടിയിട്ടാണ് ഒരു നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അധികം അങ്ങോട്ട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അതിനായിട്ട് കുറേയധികം തുണി വേറെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നല്ല പുതിയ ഡിസൈൻസൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കർട്ടൻ്റെ തുണിയാണ്. ആ പുതിയ റൂമിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സൈഡിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ജനലല്ല വിൻഡോ ഒന്നുമില്ല, എന്നാലും നമുക്ക് എയർ സർക്കുലേഷൻ കയറാൻ വേണ്ടിയിട്ട് അവിടെ നെറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് നല്ല വെട്ടമൊക്കെ കയറും. അപ്പോൾ അവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് അകത്തേക്കുള്ള വ്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ നമുക്കൊന്ന് മറക്കണം. അതിനായിട്ട് വാങ്ങിച്ച കർട്ടൻ്റെ തുണിയാണ്. നല്ല ഒരു പീക്കോക്ക് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ ചെറിയൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുകൂടാതെ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ വലിയ സെലക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അധികം തുണിയൊന്നും മേടിച്ചിട്ടില്ല. ഇതൊരു കോട്ടൻ്റെ തുണിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ റയോൺ, പിന്നെ അതുപോലെ കുറച്ച് ലൈനിങ് തുണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അമ്മക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഒരു സാരി മേടിച്ചിട്ട് ബ്ലൗസ് തയ്ക്കാമെന്നാണ്, ഒരു ഡിസൈനർ ബ്ലൗസ് തയ്ക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അമ്മ പറഞ്ഞു എനിക്ക് ഇപ്പോൾ സാരി ബ്ലൗസോ അല്ലെങ്കിൽ സാരി ഒന്നും വേണ്ട, കാരണം ഡെയിലി നൈറ്റിയാണല്ലോ ഉടുക്കുന്നത്, അധികം പുറത്തേക്ക് ഇപ്പോൾ അങ്ങനെ പോകാറുമില്ല. അപ്പോൾ ഡെയിലി നൈറ്റി വേണ്ടത് കൊണ്ട് നൈറ്റി മതി. പക്ഷേ നൈറ്റിയിൽ വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ചെറിയൊരു കഴുത്ത്. എനിക്ക് തോന്നുന്നു എന്നെ കൂടെ കൂടി കൂടി അമ്മക്കും ഇപ്പോൾ അധികം ഡിസൈൻസ് ഒന്നും ഇഷ്ടം അല്ല. നമ്മൾ നെക്കിൽ ക്യാൻവാസ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, അതിങ്ങനെ കുത്തിക്കൊള്ളുന്ന പോലെ തോന്നുന്നു, ഇല്ലെങ്കിൽ അവിടെ റഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് സാധാ യു നെക്കുള്ള ഒരു നൈറ്റ് മതി എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ ഒരാൾക്ക് ആദ്യമായിട്ട് നമ്മളുടെ ഒരു സന്തോഷത്തിന് ചെയ്യുമ്പോൾ എന്താണോ ഇടുന്ന ആൾക്കിഷ്ടം അതാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അമ്മക്കിഷ്ടമുള്ളതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അളവൊന്നും എടുക്കുന്നില്ല, നേരെ ഒരു അളവ് നൈറ്റി എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾക്കിതിൽ വലിയ അളവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഡിസൈൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിനി വരും ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് സാധാ നൈറ്റിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സ്പേസ് നമ്മൾക്കിതിനായിട്ട് വേണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ അതിൻ്റെ തുടക്കവും മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അപ്പോൾ അമ്മയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. അപ്പം ഞാൻ ദേ അളവ് നൈറ്റി വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തു. ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒന്നും അധികമായിട്ട് പറയുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ്, നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് കുറേ നാൾ കഴിഞ്ഞിട്ടേ വരവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. മെഷീൻ്റെ ഇവിടെ ലൈറ്റൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ കട്ടിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് ലൈറ്റിൻ്റെ കുറച്ച് അപാകതയുണ്ട്. അതൊക്കെ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ നമ്മൾക്ക് ശരിയാക്കാൻ പറ്റൂ. ഫാനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഇനി കർട്ടൻ അവിടെ ചെയ്യാനുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല 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 പണികളൊക്കെ ഉണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ അളവ് നൈറ്റി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ആം റൗണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നേരെ ചോക്കിന് വെച്ച് അറ്റത്തേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇടുന്നതും കൂടുതൽ ഇടുന്നതും ഇതുപോലത്തെ സാധാ സിമ്പിൾ നെക്കാണ് ഇടാനായിട്ട് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തയ്ക്കുമ്പോഴും അത് തന്നെ മനസ്സ് ഇഷ്ടപ്പെടുള്ള, അതായത് ഇടുന്ന ആളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിക്ക് തയ്ച്ചു കൊടുക്കാമെന്നാണ് ഒരു ടൈലറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ഡിസൈൻ അനുസരിച്ചിട്ട് അങ്ങോട്ട്, ഡിസൈൻ മീൻസ് ഇഷ്ടപ്പെട്ട ആ ഒരു രീതി അനുസരിച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് അധികം കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ഹോളിൽ നിന്ന് ചെയ്യാനാണ്. അവിടെയാണ് കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളും കൂടുതലും. ഇത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കട്ടിങ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടേബിൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി കട്ടിങ്ങിന് കംഫർട്ട് ഹോളിൽ വെച്ചിട്ടെടുക്കാനാണ് ഇവിടെ സ്റ്റിച്ചാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ എനിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. പിന്നെ ചെറിയൊരു ഷോർട്ട് സ്ലീവും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഇറക്കമില്ലാത്ത സ്ലീവ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ
ജോയിന്റ് ഇല്ലാതെ ഇതുപോലെ കിട്ടുകയും ചെയ്തു. അമ്മക്ക് നൈറ്റ് തയ്ക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ തുണി ബാക്കി കിട്ടും, അധികം ഹൈറ്റ് ഇല്ല. എനിക്കൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ തുണി നമ്മൾക്ക് ബാലൻസ് ഉണ്ടാവില്ല. പക്ഷേ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു പീസ് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ബാഗെങ്കിലും തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു തുണിയിൽ നിന്ന് സ്ലീവ് എടുത്തില്ല, സൈഡിൽ നിന്നെ കിട്ടിയത് കൊണ്ട് അവിടെ വെച്ച് കൂടെ എടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഫുള്ള് കാണിക്കുന്നില്ല, ഏറെക്കുറെ കുറേശ്ശെയൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കാര്യം നമ്മളിതിലൊരു പുതിയ മോഡലൊന്നും അല്ലല്ലോ, തയ്ച്ച് തയ്ച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാദാ നൈറ്റിയാണ് ഇന്ന് കാണിച്ച് തന്നത് കേട്ടോ. അപ്പോൾ ഇതേ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ച് ഇപ്പോൾ ഏതാണ്ട് എല്ലാം ഒന്നും എടുത്തില്ല, കാരണം വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് കരുതി. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ച് ഇതാ ഫുള്ളായിട്ട് ഇപ്പോൾ കഴിയും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൽ ഒരു ചെറിയൊരു യു നെക്ക് കൊടുത്തിട്ട് ഒരു 5 സ്റ്റിച്ച് സെയിം കളർ നൂല് കൊണ്ട് തന്നെ ഒരു 5 സ്റ്റിച്ച് കൊടുത്തു. അത് അവസാനം മടക്കി വെച്ച കൂട്ടത്തിൽ അത് എടുത്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറെയാണ് കേട്ടോ ഡബ് ചെയ്യുന്നത്, കാര്യം അവിടെ വെച്ച് തന്നെ ഡബ് ചെയ്തിട്ടില്ല. അതിനൊക്കെ നമുക്ക് കുറച്ചും കൂടി ടൈം വേണം, കാര്യം എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു പഴയ രീതിയിലേക്ക് വരാൻ. എനിക്കിങ്ങനെ സ്പോട്ട് ഡബ്ബിങ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്, ഇതുപോലെ വേറെ വീഡിയോ കണ്ടുകൊണ്ട് ഡബ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഈ കാണുന്നതാണ്. ഇനിയിപ്പോൾ ഇത് അമ്മക്ക് കൊടുക്കണം. അമ്മ ഹാപ്പി, ഞാൻ ഹാപ്പി, വീട്ടിലുള്ള എല്ലാവരും ഹാപ്പി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.